ഓർക്കേണ്ട കാര്യങ്ങൾ മറക്കരുത്, മറക്കേണ്ട കാര്യങ്ങൾ ഓർക്കരുത്. ഹായ്, ഞാൻ നിഷാ റഫീ. ഒരിക്കലേ വിവാഹിതരായ മക്കളുള്ള ഒരുപാട് ദമ്പതികൾക്ക് ഒരു റിഫ്രഷ്മെന്റ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിലിരിക്കുന്ന എല്ലാ സ്ത്രീകളോടുമായിട്ട് ആ ക്ലാസ് നടത്തുന്ന വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ചെറിയ ചെറിയ കടലാസ് തുണ്ടുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേരും അതിന്റെ കാരണവും എഴുതണം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ക്ലാസ് നടത്തുന്ന വ്യക്തി ഈ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, 99.9% സ്ത്രീകൾ എഴുതിയിരുന്നത് അവരുടെ മക്കളുടെ പേരായിരുന്നു. അതിൽ ഒരേ ഒരു സ്ത്രീ മാത്രം അവരുടെ ഹസ്ബൻഡിന്റെ പേരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണവും അവർ കുറിച്ചിരുന്നു. ജീവിതത്തില് അവസാന കാലഘട്ടത്തില് മക്കളൊക്കെ വിവാഹിതരായി പോയി കഴിയുമ്പോൾ എന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ എന്റെ തളർച്ചയിൽ എനിക്ക് താങ്ങാവാനായിട്ട് എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. സത്യത്തില് നമ്മുടെയൊക്കെ ഈ വിവാഹിതരുടെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പ്രളയത്തിലകപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തുമ്പോൾ പാകമല്ലാത്ത ഡ്രസ്സ് കിട്ടുന്ന അവസ്ഥയിലാണ് പലരും. ഊരികളയാൻ നിവർത്തിയില്ല, വേറെ ഓപ്ഷനും ഇല്ല, ശരിയല്ലേ? പലപ്പോഴും പല വിവാഹിതരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. കാരണം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല, ആ പ്രശ്നത്തിന് നമ്മൾ കുഴിച്ചു മൂടാനാണ് നോക്കുന്നത്. ഉദാഹരണത്തിന്, 6 ദിവസം പുറത്ത് ജോലിക്ക് പോകുന്ന നമ്മുടെ ഭർത്താക്കന്മാരുടെ ആഗ്രഹം 7-ാമത്തെ ദിവസം വീട്ടില് ചുരുണ്ടുകൂടി ടിവിയുടെ മുന്നിൽ ഇരിക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ചോ 6 ദിവസം വീട്ടിലെ പണി ചെയ്യുന്നുണ്ട്, 7-ാമത്തെ ദിവസം തന്റെ ഭർത്താവിന്റെ കൂടെ തന്റെ മക്കളുടെ കൂടെ പുറത്തു പോയൊരു ഔട്ടിങ് അല്ലെങ്കിൽ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നായിരിക്കും ഓരോ സ്ത്രീകളുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിലാണ് ഇവിടെ ഇടയിലെ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാവാറുള്ളത്. സത്യത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മില് കോംപ്ലിമെന്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഈ കോംപ്ലിമെന്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും പലരും അത് അടിച്ചമർത്താനാണ് നോക്കാറുള്ളത്, പറയില്ല പലപ്പോഴും. ഹിറ്റ്ലർ പണ്ട് അദ്ദേഹത്തിന്റെ യുദ്ധകാലഘട്ടത്തിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, തുറന്ന യുദ്ധമാണ് നിഗൂഢമായ പ്രണയത്തെക്കാൾ നല്ലത്. തുറന്ന യുദ്ധം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തല്ലിപ്പൊളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ അടക്കി 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 വെച്ചിട്ട് പിന്നീട് ബോംബ് പോലെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ അന്നാന്നുണ്ടാവുന്ന ഇഷ്യൂസ് അന്നാന്ന് തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കാം. മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവുന്ന ഇഷ്യൂസ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് പറഞ്ഞു തീർത്ത് രാവിലെ ആകുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് എണീക്കാനായിട്ട് നോക്കാം. എല്ലാ വീടുകളിലും ഉണ്ടാവും ഒരു പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരി. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഭർത്താവ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഭർത്താവെങ്കിൽ, തീർച്ചയായും അയാൾക്ക് കിട്ടുന്ന ഭാര്യ എന്ന് പറയുന്നത് വളരെ ഡള്ളായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നേരെ മറിച്ച് വീട്ടില് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം, നല്ല ഭക്തി സാന്ദ്രമായിരിക്കണം കുടുംബം എന്നൊക്കെ വിചാരിക്കുന്ന യഥാർത്ഥ ഭക്തയായ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഭർത്താവ് എന്ന് പറയുന്നത് മുഴുകുടിയനായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് രണ്ടും തമ്മില് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഓർക്കേണ്ട കാര്യങ്ങൾ മറക്കരുത്, പുരുഷന്മാരോടുള്ളതാണത്. പലപ്പോഴും പുരുഷന്മാര് പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. വെഡിങ് ആനിവേഴ്സറി, സ്ത്രീകളുടെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ, ഒരു കാര്യങ്ങളും പുരുഷന്മാർക്ക് ഓർമ്മയുണ്ടാവില്ല. സ്ത്രീകളാണെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും, ഇന്ന് എന്റെ ഹസ്ബൻഡ് വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും സമ്മാന പൊതിയായിട്ട് വരും, വേറെ എന്തെങ്കിലും കാര്യമായിട്ട് വരുന്നൊക്കെ വിചാരിക്കും. അവർ ആ കാര്യം തന്നെ മനസ്സിൽ നിന്ന് വിട്ടുണ്ടാവും. അപ്പൊ സ്ത്രീകളോടായിട്ട് ഞാൻ പറയാണ്, അവർക്ക് അങ്ങനെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇല്ല, നമുക്കതറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരാഴ്ച മുമ്പ് തന്നെ ഒരു റിമൈൻഡർ കൊടുക്ക്. ഒരാഴ്ച മുമ്പ് തന്നെ അവരോട് പറയും, ഈ വരുന്ന ആഴ്ചയാട്ടോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, ഇനി വരുന്ന ആഴ്ച എന്റെ ബർത്ത്ഡേ ആട്ടോ എന്നൊരു റിമൈൻഡർ ഇട്ടോ. അതല്ലാതെ നമ്മൾ ഈ സർപ്രൈസ് കാത്തിരുന്നിട്ട് അവസാനം ആകെ ഒരു വിഷമത്തിന്റെ അവസ്ഥയിലേക്ക് എത്താതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. നേരെ മറിച്ച് ഇനി നമുക്ക് പുരുഷന്മാരുടെ കാര്യം എടുക്കാം. രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും ദേഷ്യമുള്ളത്, എന്താണെന്നറിയോ? ഒന്ന്, ഫോൺ ചെയ്തിട്ട് ഒരു 6 മണിയാകുമ്പോൾ തൊട്ട് സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെ എത്തി, എപ്പെത്തും, ഇപ്പൊ എവിടെയാ, ഫ്രണ്ട്സിന്റെ ഒപ്പാണോ, തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്തരുത്. അതാണ് അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ വീട്ടുകാരെ കുറ്റം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഭർത്താവിന്റെ കുടുംബക്കാർ കൊള്ളരുതാത്തവരാണെങ്കിൽ സ്ത്രീകൾ എത്ര തലകുത്തി മറിഞ്ഞാലും അതൊരു സ്വർഗമാവില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് പറയാണ്, ഭർത്താവിന്റെ വീട്ടുകാര് എത്രയും
ചീത്ത ആളുകളാണെങ്കിലും ഒരു കാരണവശാലും നമ്മള് അവരുടെ കുറ്റം ഭർത്താവിന്റെ അടുത്ത് പറയരുത്. കാരണം അത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്ക് സ്ത്രീകളുടെ കാര്യം എടുക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും സങ്കടമുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരോട് നുണ പറയുന്നത്. പുരുഷന്മാരെ അവരോട് നുണ പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. മറ്റൊന്ന്, മറ്റ് സ്ത്രീകളുമായി അവരെ കമ്പയർ ചെയ്യുന്നത്. പലപ്പോഴും ചില പുരുഷന്മാരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ എന്ത് നന്നായിട്ടാ ആ കുടുംബം കൊണ്ടുപോകുന്നത് തുടങ്ങി, അല്ലെങ്കിൽ നീ ഇപ്പോ ആകെ തടി വെച്ചല്ലോ, നിന്നെ കാണാൻ ആകെ ഫിഗർ ഔട്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയേറെ സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, അടുത്ത ജന്മത്തിൽ ഈ ഇതേ ജീവിത പങ്കാളിയെ തന്നെ കിട്ടണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? മിക്കവാറും നോ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന മറുപടി. പലപ്പോഴും പല സ്ത്രീകളും പറയാറുണ്ട്, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോണായി ജനിച്ചാൽ മതിയായിരുന്നു. കാരണം നമുക്കറിയാം ഭർത്താക്കന്മാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മൊബൈൽ ഫോണിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിന്, അല്ലെങ്കിൽ അവരുടെ കാറിനൊക്കെയാണ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. സ്ത്രീകൾ പലപ്പോഴും ഈ കെയർ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സ്ത്രീകൾ. അതുപോലെ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. പലപ്പോഴും പുരുഷന്മാര് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് മടി കാണിക്കും. അവര് അതിന് പറയുന്ന മറുപടി ഉണ്ട്, ഓ പിന്നെ പുറത്തേക്ക് പോകുമ്പോ നിന്റെ കൈ പിടിച്ച് നടക്കുകയല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും നമ്മളൊരു വിവാഹ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കാന്ന് വിചാരിക്കും. പുരുഷന്മാര് പലപ്പോഴും ഈ സ്ത്രീകൾ ഭക്ഷണം കഴിച്ചൊന്നും നോക്കാതെ അവരവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്നു, അല്ലെങ്കിൽ അവരവരുടെ എന്താ പറയാ റിലേറ്റീവ്സ് ആയിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കും. പക്ഷെ സ്ത്രീകൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുറത്തു പോകുന്ന സാഹചര്യത്തില് തന്റെ ഭർത്താവ് തന്നെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് ആ ഒരു അറ്റാച്ച്മെന്റ് സ്ത്രീകൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. പുരുഷന്മാര് പലപ്പോഴും അത് കൊടുക്കാനായിട്ട് ഒരു മടി കാണിക്കുന്ന ആളുകളാണ്. അവരതിനെ അത്തരത്തിലുള്ള കാറ്റഗറിയിൽ പുരുഷന്മാരെ പെൺകോന്തന്മാർ എന്നുള്ള രീതിയിലാണ് പുരുഷന്മാർ പലപ്പോഴും കാണാറുള്ളത്. സത്യത്തില് വിവാഹ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള കെയറുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. നേരെ മറിച്ച് ഈ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കില് അവര് സ്ത്രീകളുടെ കെയറിനേക്കാൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ പൊന്ന് പോലെ നോക്കുക എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. സത്യത്തിൽ ഈ പൊന്ന് പോലെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ കൺസെപ്റ്റ് തന്നെ ഫോൾസ് ആണ്. ഈ പൊന്നിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടക്കാം, ഓവറായിട്ട് നമ്മൾ അതിനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യും ഇല്ലേ? അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അവര് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല, വാട്സാപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഭയങ്കരമായ കടുത്ത പ്രഷറിൽ സ്ത്രീകളെ കൊണ്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ നിങ്ങൾ പൊന്ന് പോലെ നോക്കണ്ട പുരുഷന്മാര്. അവര് നിങ്ങളെ പുരുഷന്മാർ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലെയോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഗാഡ്ജറ്റ്സ് പോലെയോ നിങ്ങളുടെ സ്ത്രീകളെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബ ജീവിതങ്ങൾ നന്നായി പോകും. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. സ്ത്രീകൾ പലപ്പോഴും പല തെറ്റുകളും ക്ഷമിക്കും, പക്ഷെ അവരൊരിക്കലും അത് മറക്കില്ല. നേരെ മറിച്ച് പുരുഷന്മാരോ, സ്ത്രീകൾ ചെയ്ത എല്ലാ തെറ്റുകളും പുരുഷന്മാർ എന്താണ് ചെയ്യുക, പുരുഷന്മാർ അതെല്ലാതും മറന്നു പോകും, പക്ഷെ ഒരിക്കലും അവരത് ക്ഷമിക്കില്ല. അത് അവർ കാലാകാലം ക്ഷമിക്കാതെ അവരത് മനസ്സിൽ കൊണ്ട് നടക്കും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ഓർക്കേണ്ട കാര്യങ്ങളൊന്നും മറക്കരുത്, മറക്കേണ്ട കാര്യങ്ങളൊന്നും ഓർക്കരുത്. നന്ദി.